എന്റെ ഒക്കെ കുട്ടിക്കാലത്തെ ഞാൻ കണ്ട എന്റെ നാട്ടിനൊക്കെ ജാഥ പോകുമ്പോൾ ആകെ ജാഥയിൽ കാണുക സിപിഎമ്മിന്റെ ഒരു ജാഥ പോകുമ്പോൾ മാത്രമേ പെണ്ണുങ്ങളെ അത് കണ്ട് കോരി തരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും ഇങ്ങനെ വേറൊരു പാർട്ടിയിലും പെണ്ണുങ്ങളെ കണ്ടില്ല ആ കാലത്തൊന്നും ഞാൻ മാവൂരിൽ നിന്നാണ് മാവൂരിൽ കാരണം നമുക്ക് എത്രയോ സമരങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വളർന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ ആകെ കണ്ടത് സിപിഎമ്മിന്റെ പെണ്ണുങ്ങളെ നവോത്ഥാനമായിരുന്നു അതൊക്കെയുള്ള നവോത്ഥാന നായകന്മാരി എന്നാണ് ഇവിടെ മാറ്റി എഴുതി അവരെ ലോ തന്നെ മാർസിസം തന്നെ മാറ്റി എഴുതി ഇ എം എസിനെ പോലും മറന്നുപോയ വല്ലാത്തൊരു വിസ്മയം തന്നെയാണ് ഇത് ഇതിപ്പോൾ നമുക്ക് പിന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും ഇതിനെതിരെ പിന്നെ ശബ്ദിക്കണ പെണ്ണുങ്ങളെ വായ മൂടുക എന്നുള്ള ഒരു ശബ്ദമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മതപണ്ഡിതന്മാർ വിചാരിക്കും പറയണവര് ഇപ്പോൾ ഓരോ പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയോ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ഓൾ കേസ് കൊടുത്താൽ കേസ് കൊടുത്താൽ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ പോലും നിർത്തലാക്കുന്ന ഭർത്താക്കന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നൂറുകണക്കിന് കേസുകൾ ഒരു മഹല് എത്ര കേസുണ്ട് എന്ന് ഒരു മഹലെടുത്തിട്ട് ഒരു പണ്ഡിത നമുക്ക് പറഞ്ഞു തരട്ടെ ആ എത്രയോ കേസുകൾ ഒരു മഹലിന് 5 കേസ് ഇന്ന് വനിതാ കമ്മീഷനെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ അടുത്തുണ്ട് ഞാൻ ആ ഭർത്താക്കന്മാരോട് സംസാരിച്ചു നോക്കി ആക്ച്വലി ഇത് വനിതാ കമ്മീഷൻ പോണതിന് മുമ്പ് നിങ്ങൾ അപ്പോൾ അവിടുത്തെ പോലീസും ഇവരെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയ 498A ചാർജ് ചെയ്ത കേസ് പോലും അവിടുത്തെ പോലീസ് എടുക്കുന്നില്ല ഇത് കുടുംബ പ്രശ്നമാണ് നമ്മൾ അങ്ങനെ എടുക്കാൻ പറ്റൂല മാസങ്ങളായിട്ട് ആക്ഷൻ എടുക്കാത്ത കേസുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ ആരോടാണ് പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രം സ്ത്രീകളെ അതും കിട്ടുന്ന മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്നതിൽ കൂടി കൊടുക്കാന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരെ യോജിച്ചതല്ല എല്ലാം പറയണേ പിന്നെ ദ്രൗപദി മുർമുന് പിന്നെ ജോൺ കെന്നഡി സാറ് ചോദിച്ച പോലെ തന്നെ പ്രസിഡന്റ് ആക്കിയത് ഈ നരേന്ദ്രമോദി തന്നെയല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആ ഒരു ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഏറ്റവും വലിയ തമാശ കേരളത്തിൽ നിന്ന് വോട്ടിംഗ് നടന്നപ്പോൾ ഒരു വോട്ട് ബി ജെ പിൻ്റെ അല്ലാത്ത ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് എത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് നാടൊട്ടുക്ക് ഓടിയ ലോകം ഒട്ടുക്ക് ഓടിയ അതിൻ്റെ പിന്നെ റൂട്ട് മാപ്പ് വരെ നോക്കിയ പ്രസ്ഥാനമാണിത് അത് മനസ്സിലാക്കണം അവരാണ് ഇന്നിപ്പോൾ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നിട്ടല്ലേ അവർ വിധവയാണ് അവർ വിധവയാണെന്നൊന്നും ആരാളും പറഞ്ഞിട്ടില്ല അവരെ ഒരു ചരിത്രത്തിൽ ഒരാളും അവരെ ദ്രൗപദി മുർമു എന്ന ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ലേഡി പേഴ്സണാലിറ്റീനെയാണ് നമ്മൾക്കെല്ലാം അവതരിപ്പിച്ച് ബി ജെ പി ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ പറയണേ ഗവൺമെൻറ് പാർട്ടി പറയേണ്ട ആവശ്യമില്ല ഇന്ത്യൻ പ്രസിഡന്റിന് പോയ വോട്ടിന് റൂട്ട് മാപ്പ് ഉണ്ടാക്കി നോക്കിയ ആൾക്കാരാ കോവിഡിന് റൂട്ട് മാപ്പ് ഉണ്ടാക്കിയ പോലെ ആ തമാശ പറയണവരാണ് ഇന്ന് അവിടെ പാർലമെൻറ്റ് ഉദ്ഘാടനം വന്നപ്പോൾ ഓ പ്രസിഡന്റിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും എന്തായാലും ഇവരൊക്കെ കാര്യം വരുമ്പോൾ എല്ലാ സന്തോഷവും സമാധാനം കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് കുറച്ചൊക്കെ എവിടെയെങ്കിലും ഇവർ മനസ്സ് തൊട്ട് ആലോചിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇവർക്ക് അറിയാമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് അതും ഒരു ധൈര്യം അതുകൊണ്ട് ഇവരൊക്കെ മാറും തന്നെ പ്രതീക്ഷിക്കാം കാരണം നമുക്ക് നീതി വേണം മുസ്ലിം സ്ത്രീക്ക് നീതി വേണം കെട്ടി ഒഴിവാക്കിയിട്ട് പോണ കുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് ജീവനാംശം കിട്ടണോ കുട്ടികൾക്ക് ചെലവിന് കിട്ടണോ ഭർത്താവ് പെണ്ണ് കെട്ടി പോകുമ്പോൾ അതിനൊരു നിയമം ഉണ്ടാവണം ആ സ്വത്ത് മുഴുവനും രണ്ടാമത്തെ ഭാര്യക്കും മക്കൾക്കും പോവാം ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നണുണ്ട് ഇവരൊക്കെ താലോലിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ 2 ഭാര്യനെ വെച്ച് കളിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു മഹാൻ ആ വ്യക്തിനെ അതിൽ വന്ന് സപ്പോർട്ട് ചെയ്യണത് ഇതൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്തോന്നോ എനിക്കറിയില്ല കാരണം 2 ഭാര്യമാരെ വെച്ച് അപ്പോൾ ഇത് വെച്ചിട്ട് ഇവരെല്ലാം അത് പ്രൊമോട്ട് ചെയ്യണ അതുപോലെയുള്ള ഒരു പിന്നെ എന്താ പറയുക അതൊക്കെയാണ് ആദ്യം നിർത്തലാക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ദോഷമായിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഇടപെടണം 1, 2 അവർക്ക് താല്പര്യമുള്ള കാര്യത്തിൽ സെമിനാർ വിളിക്കും സെമിനാർ എന്ന് പറഞ്ഞാൽ കൂട്ടായ ചർച്ചയാണ് ആ കൂട്ടായ ചർച്ചയിൽ അഭിപ്രായ വ്യത്യാസമുള്ള പെണ്ണുങ്ങളെയും വിളിക്കണം എന്തായാലും ഒരു കാര്യം ഇവർ പറഞ്ഞേ പറ്റുള്ളൂ ഈ 4 നിയമങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർക്കും സിപിഎമ്മിനും ഒക്കെ ഇതിലുള്ള ലാഭം എന്ന് പറയണം വിവാഹമോചനത്തിനെ പറ്റിയിട്ടും തലാക്ക് ചെല്ലുന്നതിനെ പറ്റിയിട്ടും പെണ്ണും ബഹുഭാര്യത്വത്തിനെ പറ്റിയിട്ടും എന്താ ബഹുഭാര്യത്വം അംഗീകരിച്ച് കൊടുക്കാൻ തന്നെയാണോ സിപിഎമ്മിൻ്റെ പ്ലാൻ എന്നുള്ളത് ഒന്ന് നമുക്കറിയണം.